നിങ്ങളീ കൊച്ചിയിലുള്ളവർക്ക് ഒരു പക്ഷെ ഒരിക്കലും മനസ്സിലാവാത്ത ഒരു ജീവിതം ഞങ്ങൾ ഈ കോട്ടയം പോലൊരു സ്ഥലം, അതൊരു ഒരു ഒരു വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചിയിലൊക്കെ വരുന്ന സമയത്ത് എനിക്കറിയാം ഫോർട്ടുകൊച്ചിയിലൊക്കെയുള്ള എൻ്റെ പല സുഹൃത്തുക്കളും അല്ല അവരന്ന് കേട്ടിരുന്ന പാട്ടുകൾ, ഇപ്പം നമ്മൾ ഞാനൊക്കെ ആദ്യമായിട്ട് ജിമ്മി ഹെൻഡ്രിക്സും ജിം മോറിസനൊക്കെ കേൾക്കുന്നത് ഈ കൊച്ചിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ ആദ്യമായിട്ടത് കേൾക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണത്തിൽ, കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരുപാട് പോക്കുവരവുകൾ നടക്കുന്ന ഒരു ലോകമാണ്, ഒരു തുറമുഖ നഗരം എന്നുള്ള നിലയിൽ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വൈകുന്നേരം 7 മണിയാകുമ്പം ഉറങ്ങിപ്പോകുന്നൊരു സ്ഥലമാണ് കോട്ടയം. ആ 7 മണി കഴിഞ്ഞാൽ നമുക്ക് അറിയാം സലിയുടെ തട്ടുകടയിൽ വരുന്ന ആൾക്കാർ ഇന്ന ആൾക്കാരാണ്, രാജധാനി ബാറിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ ഇതാണ്, അതായത് നമ്മുടെ കള്ളുഷാപ്പിലോ അന്നത്തെ ചാരായ ഷാപ്പിലോ ഇരുന്ന് കണ്ടാൽ അറിയുന്ന ആൾക്കാരാണ്. ഇതൊരു ചെറിയൊരു കുന്നുംപുറത്തുള്ള ഒരു ചെറിയ ലോകം, ഒരു കിണർന്ന് പറയാം. അപ്പോൾ ആ കിണറ്റിനകത്ത് ജീവിച്ചിട്ട് ഫോർട്ടുകൊച്ചി പോലെ അല്ലെങ്കിൽ കൊച്ചി പോലെ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ലോകം വളരെ വലുതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കോംപ്ലക്സുകൾ ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ ആ സമയത്തുണ്ട്. പിന്നീടത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് വളരെ ബോധപൂർവം ഇതിനെ മറികടക്കാനുള്ള ശ്രമമായിരുന്നു. ബോധപൂർവം മറികടന്നേ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം പലപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ കാണുന്ന കാഴ്ചപ്പാടുകളിലൊക്കെ ഈ പറയുന്ന ഒരു ജീവിത സാഹചര്യം നമ്മളിങ്ങനെ പിന്നിലോട്ട് വലിക്കുമായിരുന്നു. അതിനെ ഞാൻ വളരെ ബോധപൂർവം മറികടക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മറികടന്നു എൻ്റെ കഥകളിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഞാൻ എൻ്റെ മാറ്റങ്ങൾ എൻ്റെ കഥകളിൽ സ്വാഭാവികമായിട്ടും വരും. അത് എൻ്റെ ഓരോ സമയത്തെയും എൻ്റെ തോന്നലുകളും എൻ്റെ വിചാരങ്ങളും എൻ്റെ ജീവിത ശൈലികളും എൻ്റെ ആലോചനകളെല്ലാം സ്വാഭാവികമായി കഥയിൽ വരുന്നതാണ്.